പ്രിയമുള്ള ആത്മനക്ഷത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ചിന്ത, മറ്റുള്ളവർ നിങ്ങളെ വെറുക്കാനുള്ള ഏകദേശം 5-8 കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ ശരീരഭാഷയിലൂടെ അല്ല, നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന പല സംഗതികളിലൂടെ മറ്റുള്ളവർ ഒരുപക്ഷെ പറയാതെ പോലും നിങ്ങളോടുള്ള ഇത്രയും നാളുള്ള മനോഭാവത്തിന് ഒരു വല്ലാത്ത മങ്ങലേക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇത് പലരും അറിയുന്നില്ല. വളരെ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരായിരിക്കാം, പക്ഷേ അവരുടെ പേഴ്സണൽ ഹൈജീൻ വ്യക്തമായ രീതിയിൽ മാനേജ് ചെയ്യാത്ത കാരണം മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റിയുള്ള ഒരു അവമതിപ്പ് അത് കൂടിക്കൂടി വരികയും എത്ര വലിയ പൊസിഷനിലിരിക്കുന്നവർക്കും പെരുമാറുന്ന ആൾക്കാരെ പറ്റിയും ജനങ്ങളുടെ ഇടയിൽ ഇതേപോലെയുള്ള ഒരു അവമതിപ്പ് ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങൾ, അതിൽപ്പെട്ട് ഒഴുകുന്ന ഒരുപാട് വ്യക്തികൾ എന്നെ സമീപിക്കാറുണ്ട്. ഇതിവർ തിരിച്ചറിയുന്നുമുണ്ട്. പക്ഷേ ഇതെന്താണ് പരിഹാരം? ഒരുപാട് ചികിത്സകളൊക്കെ തേടി ചില കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ മറ്റുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ ശ്രദ്ധ കൊടുക്കാറുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മൾ കുളിക്കാറുണ്ട്, നനയ്ക്കാറുണ്ട്. ഇതൊക്കെ ഒരു യാന്ത്രികമായി പോകുന്നു. പ്രത്യേകിച്ച് എല്ലാവരും പറയും തിരക്കാണ് തിരക്കാണെന്നുള്ള, പക്ഷെ നമ്മളറിയാതെ തന്നെ വലിയ മൂല്യച്യുതി വരാതിരിക്കുവാൻ, അത് നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, അടുത്തിടപഴകുന്ന ബന്ധുക്കളായിക്കോട്ടെ, അവരിലെല്ലാം ഈ അവമതിപ്പ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറേണ്ട ചില അതിസൂക്ഷ്മമായ കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു 8 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടാകും വ്യക്തിതലത്തിൽ. പലപ്പോഴും എന്നെ കാണാൻ വരുന്ന ആൾക്കാരെ ഒറ്റ നോട്ടത്തിന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കരുത്. കാരണം അവരുടെ ഓവറോൾ ഒരു ജീവിത രീതിയും ശൈലിയും ഒരു ഔട്ടറിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും അവരുടെ ജീവിത ക്രമം എങ്ങനെയാണെന്നുള്ളത്. അതിൽ ഒന്നാമത്തത് ഈ പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമായിട്ട് ദുർഗന്ധം എന്ന് പറയുന്നത് ശരീരത്തിന് വമിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പശുവിനോ പട്ടിക്കോ കോഴിയുടെ അടുത്ത് അത് നിങ്ങൾ കുളിച്ചില്ലേലും അത് നിങ്ങളുടെ അടുത്ത് പോയി നമുക്ക് ഇടപെടാൻ പറ്റും. പക്ഷെ മനുഷ്യൻ്റെ അടുത്ത് ഒരു 2 ദിവസം പോലും കുളിക്കാതെയും നനയ്ക്കാതെയും ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അസഹ്യമായ ദുർഗന്ധമായിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിലെ ജീവകോശങ്ങളും പക്ഷിമൃഗാദികളുടെ തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ്റെ ജീവകോശങ്ങൾ ഓരോ മിനിറ്റിലും ഡെഡ് സെൽസ് നമ്മളിൽ നിന്ന് ബഹിർഗമിക്കുന്നു, പാമ്പൊക്കെ പടം കൊഴിക്കുന്ന പോലെ. ഇത് അഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുർഗന്ധമാണ് മറ്റ് ജീവജാലങ്ങളെ കാട്ടിൽ, മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ ആനയാണെന്ന് പറയും. ആനയുടെ ഇത് കണക്കാണ്, ഡെഡ് സെൽസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. നമ്മൾ പക്ഷേ ഇത് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചറിയുക. ചിലർക്ക് വളരെ അതിരൂക്ഷമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ വിയർപ്പിലൂടെയൊക്കെയാണ് അകത്തുള്ള ജീവകോശങ്ങളൊക്കെ പുറത്തേക്ക് വരിക. അപ്പം ഒരു ബാഡ് സ്മെല്ല്, വിയർപ്പിൻ്റെ അതിരൂക്ഷമായ ആ ദുർഗന്ധം വമിക്കുന്നു. ഇത് ഈ വ്യക്തികൾ അറിയുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾ ഇരിക്കുന്ന മുറിയിലേക്കൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ തന്നെ പുറമേ നിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെയുള്ള വ്യക്തികൾ അധിവസിക്കുന്ന ഒരു വീട്ടിൽ പോലും, അപ്പോൾ ഓരോ നടന്നു പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഇതെല്ലാം വമിക്കുന്നു. ഇത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളോടുള്ള മറ്റുള്ളവരുടെ അപ്രോച്ചിനകത്ത് വ്യത്യാസമുണ്ടാകും. മാനസികമായ രീതിയിൽ അവർ അകന്നു പോകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അമിതമായ സുഗന്ധം പൂശുക എന്നുള്ളത്. നമ്മൾ പലപ്പോഴും സ്പ്രേയൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടല്ലേ, അതിരൂക്ഷമായ കുത്തി കുത്തിയുള്ള സ്മെല്ലോട് കൂടിയിട്ടുള്ളത് പൊതു സമൂഹത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ശരീരത്തിലെ ദുർഗന്ധം മാറ്റാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് നമ്മളുള്ള ഇമ്പ്രഷൻ ഉണ്ടാവും കൂടിയാണ് പലപ്പോഴും ഇതേപോലെ കോസ്മെറ്റിക്കുകളൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെയൊക്കെ അതിരൂക്ഷമായ ഗന്ധം നിങ്ങളോടുള്ള മറ്റുള്ള വ്യക്തികളുടെ മതിപ്പ് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുക. വളരെ ലൈറ്റായിട്ടുള്ള പെർഫ്യൂംസോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നതൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ സാധാരണഗതിയിൽ നമ്മുടെ ശരീരം വളരെ ഹൈജീനായിട്ട് മനസ്സും സൂക്ഷിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ശരീരത്തിൽ നിന്ന് തന്നെ ഒരു ഡിവൈൻ സ്മെല്ല് വരും എന്നുള്ളതാണ് അതൊരു പ്രത്യേകത. അതില്ലാത്തവരാണ് പലപ്പോഴും എന്താ ഓവറായ രീതിയിൽ ഉള്ള അതിരൂക്ഷമായിട്ടുള്ള പെർഫ്യൂമുകൾ, അത്തറുകൾ, ഇതൊക്കെ പലപ്പോഴും തലേദിവസം ഉപയോഗിച്ച് മാത്രമല്ല വീണ്ടും വീണ്ടും അത് ശരീരം ദേഹം വാഷ് ചെയ്യാതെയോ അല്ലെങ്കിൽ ഇട്ട ഡ്രസ്സ് വാഷ് ചെയ്ത് വീണ്ടും അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളിൽ മറ്റുള്ളവർക്കൊരു അവമതിപ്പുണ്ടാകാൻ ഇടയാകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തത്, എപ്പോഴും നമ്മൾ പല വ്യക്തികളോടൊപ്പം പെരുമാറുമ്പം, മാൻ ഈസ് എ സോഷ്യൽ ബീയിങ് എന്നല്ലേ പറയുന്നത്, നമ്മൾ സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുന്നവരാണ്. അപ്പം സംസാരിക്കുമ്പോഴും ഫേസ് ടു ഫേസ് ഇരിക്കുമ്പോഴും ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോഴും കാലിന്മേൽ കാൽ കയറ്റി ഇരിക്കാതിരിക്കുക, അങ്ങനെ കാലിന്മേൽ കാൽ കയറ്റി ആട്ടിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ അല്ല നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ കാട്ടിലും ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുമ്പോൾ അത് കാണിക്കുന്നത് മറ്റുള്ളവരിൽ കണ്ടമാനം നിങ്ങളോടുള്ള അപകീർത്തിക്കല്ല അവമതിപ്പ് ഇടവരുന്നു.
എത്ര ഒരുപക്ഷെ എത്ര കുലീനമായിട്ടുള്ള ഉയരങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും ഒരുപക്ഷെ വലിയ വലിയ വേദികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഇരിക്കും. അവർക്കൊക്കെ ഒരുപക്ഷെ സമൂഹം ഒരു കൺസിഡറേഷൻ കൊടുത്തുനിന്നിരിക്കാം, ഒരു സൗകര്യത്തിൽ ഒരു കംഫർട്ടായിട്ടിരിക്കുന്നു. ആ കംഫർട്ടായിട്ടിരിക്കുന്നു അല്ലാതിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കംഫർട്ടായിട്ടിരിക്കുന്ന യാദൃശ്യമായിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ആ ഒരു ഇരിപ്പും അല്ലാത്തതും എടുത്ത് നമ്മൾ അണിയുന്നതും തമ്മിൽ നിങ്ങളിൽ മറ്റുള്ളവർക്ക് അവമതിപ്പുണ്ടാകുന്നു. കാൽമേൽ കാല് കയറ്റി വെച്ച് അട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന അത് ബോധപൂർവം സൃഷ്ടിക്കുന്നത് മറ്റു വ്യക്തികൾ നിങ്ങളറിയാതെ നിങ്ങളെ നിരീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളോട് വെറുക്കാനുള്ള മൂന്നാമത്തെ കാരണം അതാണെങ്കിൽ, നാലാമത്തത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓവറായിട്ടുള്ള മേക്ക് ഓവർ മേക്ക് അപ്പ്. നമുക്ക് പ്രകൃതി തന്നിരിക്കുന്ന സ്വസിദ്ധമായിട്ടുള്ള ചില ശീലങ്ങൾ അല്ല ശൈലികളുമുണ്ട്. പ്രകൃതി നൽകിയിട്ടുണ്ടാകും, നിങ്ങളുടെ സമയമാകുമ്പോൾ ഓരോ പ്രായമാകുമ്പോൾ എടുക്കുന്ന ലോഡ് അനുസരിച്ച് പലപ്പോഴും നിങ്ങളുടെ ശരീരത്തിലും അത് കാണാൻ സാധിക്കും അല്ലേ. ചിലപ്പം അല്പസ്വല്പമൊക്കെ നരയൊക്കെ വരാം, അതും ഭംഗിയാണ് അല്ലേ. അതിനൊക്കെ നമ്മൾ പലപ്പോഴും പെയിൻ്റ് അടിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? എത്ര പെയിൻ്റ് അടിച്ചാലും മുഖത്തെ ചുളിവുകൾ അത് മാറ്റം ഉണ്ടാകില്ല അല്ലേ. അപ്പോൾ ചിലർ 10-70 വയസ്സായെന്ന് പറഞ്ഞാലും കണ്ടമാനം അതൊരു 30 വയസ്സിലേക്ക് എത്തിക്കാനായിട്ടുള്ള തന്ത്രപ്പാട്, വളരെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മീശകളും, അത് കാണുമ്പോൾ തന്നെ എന്തൊരു വല്ലാത്തൊരു അവസ്ഥ കാണുന്നവർക്കുണ്ടാകും. ആ വ്യക്തിയുടെ മനസ്സാണ് പുറത്ത് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് അതിസൂക്ഷ്മമായ രീതിയിൽ സഹജീവികൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങളോടുള്ള അപമതിപ്പിനിടയാകും. എന്നാൽ സാമാന്യഗതിയിലുള്ള ടച്ചപ്പ് കുഴപ്പമില്ല, ഒരു വ്യക്തി കിണങ്ങുന്നതാണെങ്കിൽ അത് മേക്കപ്പ് കുഴപ്പമില്ല. അത് അറിയാമെങ്കിലും നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഓവർ മേക്കപ്പ്, അത് ഈ വെള്ളവും എണ്ണയും വേർതിട്ട് നിൽക്കുന്ന പോലെയാണ് മേക്കപ്പെങ്കിലും, അങ്ങനെയുള്ളത് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അപമതിപ്പ് ഉണ്ടാക്കാൻ, മറ്റുള്ളവർ നിങ്ങളെ വെറുക്കാൻ ഇടയാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് താടിയും മുടിയും ഒക്കെ ഉണ്ടെങ്കിൽ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ അത് എപ്പോഴും ഡ്രിം ചെയ്ത് കൃത്യമായി വെക്കുക, അത് വളരെ ഷാബിയായിട്ട് അലോസരമായിട്ട് കിടക്കുക. ഇത് ഞാൻ ആധ്യാത്മികതയിൽ സ്പിരിച്വലിലുള്ള ആൾക്കാരുടെ അല്ല പറയുന്നു, അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അതും ഒരു അലങ്കാരമാണ് അല്ലേ. അവർ അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും അത് അടുക്കി ഒതുക്കിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ചില പ്രീസ്റ്റുകൾ അല്ലേ, സന്യാസി ശ്രേഷ്ഠന്മാർ, അങ്ങനെ ഓരോ രംഗത്തുള്ള മൗലവിമാർ, അവരൊക്കെ അവരുടേതായ രീതിയിലുള്ള രീതിയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിലും അത് സമൂഹത്തിൽ പ്രത്യേകിച്ച് അവമതിപ്പുണ്ടാകില്ല. സാധാരണ മനുഷ്യർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ അത് നിങ്ങളോടുള്ള അവമതിപ്പിന് ഇടയാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ആൾക്കാരോട് പെരുമാറുമ്പം തോണ്ടിയും തട്ടിയും സംസാരിക്കുക. ചിലരുണ്ട് കൂടുതലൊരു ഓവറായ രീതിയിൽ, അല്ലെങ്കിൽ എടാ പോടാ എന്നൊക്കെ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശബ്ദം ഉയർത്തി സംസാരിച്ചുകൊണ്ടുള്ള ഇടപെടൽ, ഇതും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആർക്കും എല്ലാവരും അവരവരെ മാനിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ എത്ര ഉയരങ്ങളിലുള്ളവരാണെന്ന് പറഞ്ഞാലും ആ അടുപ്പം ഞാൻ കൂടുതൽ ഉണ്ട് എന്നറിയിക്കാൻ എടാ പോടാ എന്നുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ വാക്കുകളിൽ കൊളോക്കലായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളിനകത്ത് അസഭ്യമല്ലാത്ത വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട്, അതപ്പോൾ എന്തോ ഒരു അവർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് അറിയിക്കുന്നവനുണ്ട്, സമൂഹത്തെ അറിയിക്കുന്നവനുണ്ട്. ഒച്ചത്തിൽ എവിടെയും വിളിച്ചു പറയും എന്ത് കാര്യം, അപ്പോൾ മറ്റുള്ളവർ കരുതിക്കൊണ്ട് ഇദ്ദേഹത്തിലേക്ക് എന്തോ സംഭവമുണ്ട്. ഇങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടെങ്കിലും ആലോചിക്കുക, ഇന്റേണലി പലരും തുറന്നു പറയുന്നില്ല, നിങ്ങളോടുള്ള അവമതിപ്പ് അവിടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ്, ഏകദേശം ഒരു മീറ്ററോളം ഡിസ്റ്റൻസ് പോലും ഉണ്ടാകുന്ന ഹാലിറ്റോസിൽ എന്ന് പറയുന്ന, അതായത് ഹാലിറ്റോസിസ് എന്ന് പറയുന്ന ഒരു ദുർഗന്ധം വമിക്കുക മൗത്ത് പോർഷൻ, വായിൽ നിന്ന്. കാരണം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ മോണയിലേക്ക് അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഈ പസ് ഉണ്ടാകുക, അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണങ്ങൾ ദഹിക്കാതിരിക്കുക, ഇതിലൂടെ അല്ല കുടലിലൊക്കെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇതിലൂടെ പുറത്തേക്ക് സംസാരിക്കുമ്പോൾ പുറത്തേക്ക് ഉണ്ടാകാവുന്ന ദുർഗന്ധം, പലപ്പോഴും ഒരു വ്യക്തി അറിയാതെ അവരിലുള്ള അവമതിപ്പ് സമൂഹത്തിലുണ്ടാകാൻ ഇടവരുന്നു. ഇതിന് അത് ഏറ്റവും കൂടുതൽ വലിയൊരു മാനസിക പ്രശ്നം തന്നെയാണ്. പലരും അതുകൊണ്ട് തന്നെ സംസാരിക്കാതെ ഇൻട്രാവേർട്ടുകളായി പോകാറുമുണ്ട്. എന്നിൽ നിന്ന് വരുന്ന ദുർഗന്ധം, വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം, അത് ചിലത് ശാപമാണ്. ഇപ്പോൾ ഏകദേശം പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ, ഒരു മാസ്ക് മസ്റ്റ് ആയതുകൊണ്ട് അത് ഒരു പരിധിവരെയൊക്കെ സഹായിക്കുന്നുണ്ട്. പലരും പലർക്കും ഒരു ആശ്വാസമാകുന്നുണ്ട്. ഇനിയിപ്പോൾ ആ മാസ്ക് ധരിച്ചാലും അവരൊന്നും പറയില്ലല്ലോ. പക്ഷെ എന്നാൽ തന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് എല്ലാം നമ്മുടെ ബ്ലഡിലേക്കൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആരോഗ്യത്തെ ബാധിക്കും. അത് മറ്റുള്ളവർക്ക് അവമതിപ്പുണ്ടാകുന്നത് മാത്രമല്ല, അവനവൻ്റെ ആരോഗ്യത്തെ പ്രശ്നത്തിൽ ഉണ്ടാകും. അതിന് ഈ ഹാലിറ്റോസിസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ, നമുക്ക് തിരിച്ചറിയില്ല, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് ചോദിച്ച്, ആത്മാർത്ഥികളോട് ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട പ്രതിവിധികൾ തേടേണ്ടതാണ്. അതിന് ഈ ഗ്രാമ്പൂ ആയിട്ട് വെള്ളം കുടിക്കാൻ സാധിക്കും. ഗ്രാമ്പൂവും പെരിഞ്ചീരകവും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം.
അല്ലെങ്കിൽ ഫ്രഷായിട്ടുള്ള ആപ്പിൾ ജ്യൂസ് കുടിക്കാം, നല്ല അല്ലെങ്കിൽ ഒരു ദന്തിസ്റ്റിനെ കണ്ട് പ്രധാനപ്പെട്ട കേടുപാടുകളാണെങ്കിൽ, അല്ലെങ്കിൽ കൊക്ക പിടിച്ചിരിക്കുന്നതാണ് കാണാനല്ല പല്ലിൻ്റെയൊക്കെ സൈഡിൽ, ഇത് നിങ്ങൾ അറിയുന്നില്ല, മറ്റുള്ളവർ ശ്രദ്ധിക്കും നിങ്ങളുടെ ഓരോ ഒരു ചിരിക്കുന്ന സമയത്തൊക്കെ, നിങ്ങളോടുള്ള ആ ഒരു അപ്രോച്ച് പോലും പലപ്പോഴും അകന്നു പോകാൻ ഇടവരുന്നു. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് വരുന്ന പല പല കാര്യങ്ങളും ഈ പറയുന്ന ഹലിറ്റോസിസ് നിങ്ങൾക്കുണ്ടോ എന്ന് സ്വയം അറിയാനൊരു മാർഗമുണ്ട്, അതൊന്ന് പറഞ്ഞുതരാം. എന്താണെന്നറിയില്ലേ, നമ്മുടെ ഈ കൈത്തണ്ടയില്ലേ, ഇവിടെ ഒന്ന് നിങ്ങൾ ഒന്ന് നാക്കുകൊണ്ടൊന്ന് സ്പർശിക്കുക, അല്ല ഉമിനീർ അവിടെ സലൈവ അവിടെ വരുത്തുക, വരുത്തിയിട്ട് 2 മിനിറ്റ് കഴിയുമ്പം ഉണങ്ങിയ ശേഷം ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. അത് അതിരൂക്ഷമായ ദുർഗന്ധമാണെങ്കിൽ ഉറപ്പിക്കുക നിങ്ങൾക്ക് ഹാലിറ്റോസിസ് ഉണ്ട്. അതുണ്ട് എങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഈ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കുക. അല്ലെങ്കിൽ നിങ്ങളോടുള്ള, അവർ പുറത്ത് പറയില്ല, മറ്റുള്ളവർ സമൂഹത്തിൽ ഈവൻ ബന്ധുക്കൾ പോലും പറയില്ല, ഉള്ളിലുള്ള ഒരു അകൽച്ച വെക്കുവാൻ. ഇതെല്ലാം വലിയൊരു മാനസികമായ വിപത്തിലേക്ക് മനുഷ്യ ജീവിതത്തെ അല്ലെ ബന്ധങ്ങളെ നയിക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ അത്ര നിസ്സാരമെന്ന് കാണുന്ന പലതും വലിയ വലിയ തലങ്ങളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഹൈജീൻ മെൻ്റലി ഓർ ഫിസിക്കലി വെച്ച് പുലർത്താനുള്ളതൊക്കെ സാധിക്കണം. കാരണം ഞാൻ മെൻ്റൽ ഹെൽത്തിൻ്റെ മാത്രമല്ല ഒരു വെൽനസ് കോച്ചും കൂടെ ആയതുകൊണ്ട് ഈ ശാരീരികമായിട്ടുള്ള വെൽനസ്സിന് വേണ്ടിയുള്ള ലഘുവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തരുന്നത്. ഇതെല്ലാം മാനസികമായ അകൽച്ചകളിലേക്ക് മനുഷ്യ ബന്ധങ്ങളെ മാറ്റുന്നതാണ്. ഏതായാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തന്നെയും വളരെ കുറച്ച് സമയം കൊണ്ട് ഇച്ചിരി സ്പീഡിൽ പോവുകയാണ് ചെയ്തത്, ഇച്ചിരി വീഡിയോ ലെങ്തായി പോയിട്ടെന്ന് തോന്നും. ഏതായാലും ഒറ്റയടിക്ക് നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് ഇട്ട് കേൾക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊള്ളുന്നു, ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.